നമസ്കാരം ആധുനിക ജീവിതം തിരക്കിൻ്റേതാണ് മൃദുഭാഷണങ്ങൾക്കോ മൃദു സമീപനങ്ങൾക്കോ ഒന്നും ആധുനിക മനുഷ്യൻ്റെ ജീവിത ഡിക്ഷണറിയിൽ സ്ഥാനമില്ല എന്നാൽ നാം അറിയണം മൃദു സംഭാഷണങ്ങൾ കൊണ്ട് മൃദു ചലനങ്ങൾ കൊണ്ട് ഊടും പാവും നെയ്താൽ മാത്രമേ ജീവിതത്തിന് സന്തോഷത്തിൻ്റേതായ ആ ഒരു അർത്ഥ തികവ് കൈവരികയുള്ളൂ ജീവിക്കുക എന്നവ അവനവനു മാത്രമല്ല മറ്റുള്ളവർക്കും ഉയരുള്ള ഒരു അനുഭവമായി മാറുന്നത് അപ്പോഴാണ് ഓരോ ദിവസത്തിനും അതാതിൻ്റെ ക്ലേശങ്ങൾ മതി എന്ന ക്രിസ്തു മൊഴികൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് സ്വസ്ഥതയുടെ സുഖം തന്നെയാണ് തിരക്കുകൾ ഉള്ളിലെ എല്ലാ ആർദ്രതകളെയും കവർന്നെടുക്കുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത് തിരക്കുകൾ മാനസികമായ നമ്മുടെ സുഖത്തെ ആരോഗ്യത്തെ ഇല്ലാതാക്കുമ്പോൾ ശാരീരികമായ ആരോഗ്യ പ്രശ്നങ്ങളായി അവ മാറുന്നു ആധുനിക വൈദ്യശാസ്ത്രം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിലൊന്നും ഇതുതന്നെയാണ് പരസ്പരം ഒട്ടിച്ചേരാത്ത മണൽത്തരികൾ പോലെയാണ് ഇന്ന് മനുഷ്യബന്ധങ്ങൾ ബുദ്ധിപരമായി പുരോഗമിക്കുന്നതിനോടൊപ്പം നാം മാനസികമായി തകരുകയാണ് എന്ന ആ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കേണ്ടതാണ് താനൊരു വ്യക്തിയല്ല പ്രസ്ഥാനമാണ് എന്നു ചിന്തിക്കുന്ന അല്പത്തരമാണ് പലരെയും അമിതമായ തിരക്കുകളിലേക്ക് നയിക്കുന്നത് എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് പക്ഷേ ഏതൊക്കെയോ പൊയ്ക്കാലികളിൽ നൃത്തം ചവിട്ടിയുള്ള ഈ യാത്ര അധികകാലം മുന്നോട്ട് കൊണ്ടുപോകുവാൻ നമുക്കാവില്ല എന്നും അറിയുക പഴുതുകളില്ലാത്ത പത്മവ്യൂഹം പോലെയായിരിക്കുന്ന മനുഷ്യ മനസ്സിനെ നാം പേടിക്കേണ്ടിയിരിക്കുന്നു എന്നറിയുക വിശ്രമത്തിൻ്റെയും ശാന്തിയുടെയും ഒക്കെയായ എത്രയോ അനുഭവങ്ങൾ വിശുദ്ധ ബൈബിളിൽ നിന്ന് നമുക്ക് പിറക്കിയെടുക്കുവാനാകും കർമ്മനിരതനാകുന്ന എന്നാൽ തൻ്റെ സൃഷ്ടിയുടെ സൗന്ദര്യം കണ്ടാസ്വദിക്കുന്ന ദൈവത്തെ ബൈബിളിൻ്റെ ആദ്യ പേജുകളിൽ തന്നെ നാം കണ്ടെത്തുന്നു തിരക്കുകളിൽ നിന്നൊഴിഞ്ഞ് വിജനതയിലേക്കും മലമുകളിലേക്കുമൊക്കെ വിശ്രമിക്കുവാൻ പോയ ക്രിസ്തുനാഥൻ്റെ ജീവിതത്തിൽ നിന്ന് എത്രയോ പാഠങ്ങൾ നമുക്ക് ഉൾക്കൊള്ളുവാനാകും തിരക്കുകളുടെ തരിശുഭൂമിയിൽ നിന്ന് വിശ്രമം നൽകുന്ന ആ ഒരു സ്വസ്ഥതയുടെ ഫലപുഷ്ടിയിലേക്ക് നമുക്ക് ജീവിതത്തെ പറിച്ചു നടാം അങ്ങനെ ജീവിതത്തെ അർത്ഥപൂർണമാക്കാൻ ശ്രമിക്കാം നന്ദി നമസ്കാരം